തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് കേരളം എങ്ങോട്ട് എന്ന ഈ വികസനവും രാഷ്ട്രീയവും ഒരുമിച്ച് അല്ലേ, വികസനവും രാഷ്ട്രീയവും കൂടി വിലയിരുത്തിക്കൊണ്ട് കേരളം എങ്ങോട്ട് എന്ന ഈ പരമ്പര ഇവിടെ തുടങ്ങിയതിൽ അതിയായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തട്ടെ. ഐക്യ കേരളം ഉണ്ടായതിന് ശേഷം കേരളത്തിൽ കേരളം ഒരു ശക്തമായ സംസ്ഥാനമായി മാറിയത് പുരോഗമനപരമായ നിയമനിർമ്മാണങ്ങളുടെയും നവോത്ഥാന പ്രസ്ഥാനത്തിൽ നിന്ന് നവോത്ഥാന കാലഘട്ടത്തിലെ ശക്തമായ പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ടാണ്. ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ കേരളം ഒരു മികച്ച സംസ്ഥാനം എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊരു മാതൃകയായി പ്രവർത്തിക്കുവാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. നോബൽ സമ്മാന ജേതാവായ അമർത്യസൻ അതിനെ കേരള മോഡൽ എന്ന് വിളിക്കുകയുണ്ടായി. ഇന്ന് കേരള മോഡലിന് പകരം ഗുജറാത്ത് മോഡൽ പ്രചരിപ്പിക്കുന്ന സാമ്പത്തിക വിദഗ്ധന്മാരും ഇന്ത്യയിൽ ഇന്നുണ്ട്. പക്ഷേ കേരള മോഡൽ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ മാതൃകയായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയായിരുന്നു. പക്ഷെ കാലാന്തരത്തിൽ കേരള മോഡലിന് നിറം മങ്ങിയിരിക്കുന്നു. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നാം കൈവരിച്ച നേട്ടങ്ങളാണ് ഒരു കേരള മോഡൽ എന്നുള്ള നിലയിലേക്ക് ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കാണിക്കപ്പെട്ടത്. പക്ഷേ ഇന്ന് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നോക്കുമ്പോൾ കേരള മോഡലിനൊരു ആഖ്യാനം ആവശ്യമാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ 19-20 നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യകാലഘട്ടം മുതൽ നാം ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതികളും പരിപാടികളും ആ കാലഘട്ടത്തിൽ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒന്നായിരുന്നു. കാലം മാറുന്നതിനനുസരിച്ച് കേരള മോഡലിനും ഒരു പുനരാവിഷ്കരണം അനിവാര്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഇന്ന് നമ്മളെപ്പോലെ തന്നെ മത്സരിക്കാൻ മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കും അവിടുത്തെ ഭരണകൂടങ്ങൾക്കും കഴിയുന്നുണ്ട് എന്നുള്ള വസ്തുത മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് അതിനൊരു പുനരാവിഷ്കരണം ആവശ്യമാണ്. നമുക്കറിയാം ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് സുസ്ഥിര വികസനത്തെ പറ്റിയാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിരുന്ന കോഫി അണ്ണൻ്റെ മില്ലിനിയം ഗോൾസ്, റിയോ ദോഹ ഡിക്ലറേഷൻസ് ഇതെല്ലാം പ്രധാനമായി എടുത്തു പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ പറ്റിയാണ്. ഈ അടുത്ത സമയത്ത് ഡാവോസിൽ ചേർന്ന വേൾഡ് എക്കണോമിക് ഫോറം ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്തൊരു വിഷയത്തിലൊന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ ലോകം മുഴുവൻ ഇന്ന് ഏറ്റവും ശക്തമായി അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖമായി ചർച്ച ചെയ്യുന്നൊരു വിഷയം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ 12-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഫാസ്റ്റർ എക്കണോമിക് ഗ്രോത്ത് കൈവരിക്കാൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വേണം എന്നുള്ള ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടിൻ്റെയും വെളിച്ചത്തിൽ കേരളം ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ആശയത്തെ തന്നെയാണ്. അതെത്രമാത്രം നമുക്ക് പ്രായോഗികമാക്കാൻ കഴിയും, അതിനെന്തുമാത്രം നമുക്ക് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം കേരളത്തിൽ വറ്റാത്ത മാനവ വിഭവശേഷിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എബണ്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, പ്രകൃതി രമണീയമായ നാട്, ഗോഡ്സ് ഓൺ കൺട്രി, ടൂറിസത്തിന് അനന്തമായ സാധ്യതകളുള്ള ഒരു നാട് എന്നുള്ള നിലയിലെല്ലാം കേരള മോഡലിന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുനരാവിഷ്കരണം നടത്തുകയും നമ്മുടെ പ്രയോറിറ്റികളിൽ മാറ്റം വരുത്തുകയും ചെയ്യേണ്ടതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പുതിയ മാതൃകകൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. പുതിയ മാതൃകകൾ സൃഷ്ടിക്കുകയും പുതിയ സമീപനങ്ങൾ സ്വായത്തമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഭൂമിയുടെ അവൈലബിലിറ്റി ഓഫ് ലാൻഡ്.
ഭൂമിയാണ് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഭൂമിയുടെ ന്യായമായ വിതരണം കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമത്തോടുകൂടി വരുത്തുവാൻ ഒരു പരിധിവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഭൂമി വിതരണവും ഭൂമിയും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇന്ന് കോർപ്പറേറ്റുകളും ബഹുരാഷ്ട്ര കമ്പനികളും മൾട്ടിനാഷണൽ കമ്പനികളും ലാഭക്കൊതിയോടുകൂടി കേരളത്തിലെ ഭൂമിയെ നോട്ടമിട്ട് കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. കേരളത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്ന ആരാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഏതോ ശക്തികൾ കേരളത്തിൻ്റെ കണ്ണായ ഭൂമികളെ സ്വന്തമാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് നേരെ നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടിയിരിക്കുന്നു. അതിന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ജമ്മുകാശ്മീരിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ ഉള്ളതുപോലെ ഒരു നിയമനിർമ്മാണം തന്നെ ഭൂമിയുടെ ക്രയവിക്രയത്തെ സംബന്ധിച്ച് കേരളത്തിൽ കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. രണ്ടാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, നിക്ഷേപം, ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ചൈനയടക്കമുള്ള അതിവികസിത രാജ്യങ്ങളും ഇന്ത്യ അടക്കമുള്ള വികസ്വര രാജ്യങ്ങളും എല്ലാം മുൻതൂക്കം കൊടുത്തത് ഊന്നൽ നൽകിയ നിക്ഷേപത്തിലാണ്. ഇനിയും നമുക്ക് നിക്ഷേപങ്ങൾ വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് കേരളത്തിൻ്റെ സാഹചര്യം മാത്രമല്ല, ഇന്ത്യയുടെ മൊത്തം സാഹചര്യം അതാണ്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ആകർഷിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എല്ലാ മുഖ്യമന്ത്രിമാരും ഇന്ത്യയിൽ കൂടുതൽ ശ്രമിക്കുന്ന നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടിയാണ്. എല്ലാ പ്രധാനമന്ത്രിമാരും ശ്രമിക്കുന്ന ഇന്ത്യയിലെ കൂടുതൽ നിക്ഷേപം വരാൻ വേണ്ടിയാണ്. ആ സാഹചര്യത്തിൽ കൂടുതൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ കേരളം ഒരു പ്രയോറിറ്റി മുൻഗണന നൽകണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് തീർത്തും സുതാര്യമാകണം, ചരടുകൾ ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, മൂന്ന് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും സ്വീകാര്യമായിട്ടുള്ളത്. ഒന്ന് സ്വകാര്യ പൊതു നിക്ഷേപം, രണ്ട് സ്വകാര്യ നിക്ഷേപം, മൂന്ന് സ്വകാര്യ പൊതു നിക്ഷേപം, പി പി പിക്ക് ഒരു പി യുടെ ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്നുള്ളതിനേക്കാൾ അതിനോടൊപ്പം തന്നെ പീപ്പിൾ എന്നുള്ളത് കൂടി ഞാൻ ചേർക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം 4 P ആണ് ഇപ്പം ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതു നിക്ഷേപം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. കാരണം കേരളത്തിൽ എൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ശമ്പളവും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനം തുലോം പരിമിതമാണ്. പൊതു നിക്ഷേപത്തിന് സാധ്യതകൾ വളരെ കുറവ്. കേരളം മാത്രമല്ല, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും അതിപ്പോൾ താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. പിന്നീട് നമ്മുടെ മുമ്പിലുള്ളത് രണ്ട് മാർഗങ്ങളാണ്. ഒന്ന് സ്വകാര്യ നിക്ഷേപം, മറ്റൊന്ന് പൊതു സ്വകാര്യ നിക്ഷേപം. ഇത് രണ്ടും സ്വാഗതാർഹമായ നടപടിയാണ്. ഇത് വരുമ്പോൾ സുതാര്യമാകുകയും ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള വികസന സമീപനം സ്വീകരിക്കുകയും ചെയ്താൽ മാത്രമേ കേരളത്തെ പോലെ സംസ്ഥാനത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വരികയുള്ളൂ. പഴയകാലം കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ആരെങ്കിലും വന്നാൽ ഇവിടെ സമരങ്ങളും പണിമുടക്കുകളും നിരന്തരം പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ആരും വരില്ല എന്നുള്ളൊരു കാലം ഇന്ന് ഒരു കടങ്കഥയാണ്. ഇന്ന് ആളുകൾക്ക് വരാനുള്ള ധൈര്യമുണ്ട്. ഇവിടെ വേണ്ടത് ഒരു പൊളിറ്റിക്കൽ വില്ലാണ്. നമുക്ക് ഒരു ഭരണകൂടങ്ങൾക്ക് ഒരു ശക്തമായ പൊളിറ്റിക്കൽ വില്ലുണ്ടെങ്കിൽ ഇന്ന് ആളുകൾ വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ വില്ലോടുകൂടി പ്രവർത്തിക്കുകയും പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും സ്വകാര്യ നിക്ഷേപത്തെയും കൂടുതൽ ആകർഷിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഞാൻ അടിവരയിടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ അത് സുതാര്യമാകണം, ജനങ്ങൾക്ക് ബോധ്യമുള്ളതാകണം, ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം, അതൊരു സോഷ്യൽ ഓഡിറ്റ് ഉണ്ടാകണം, ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി ശരിയായ അവബോധമുണ്ടാകണം. എങ്കിൽ ഇത്തരം പദ്ധതികൾ വിജയിപ്പിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് ലോകം മുഴുവനുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത് ഈ വഴിയിലൂടെയാണ്. നമുക്കറിയാം, കേരളം സമ്പന്നമായ ഒരു സംസ്ഥാനമായി മാറിയത് ഗൾഫിൻ്റെ ഏറ്റവും വലിയ സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണ്. 1970s ഗൾഫിൽ എണ്ണ കണ്ടെത്തിയതോടുകൂടിയാണ് നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ തുടങ്ങിയത്. കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വിദേശത്ത് പോയി. അവരിങ്ങോട്ട് അയക്കുന്ന പണമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ ഏറ്റവും മികച്ച സംഭാവന എന്ന് പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ വാർഷിക പദ്ധതിയേക്കാൾ കൂടുതൽ പണം NRI റെമിറ്റൻസായി കേരളത്തിൽ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. പക്ഷേ ഇന്ന് ഗൾഫിൽ രാജ്യം മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ,
ജാസ്മിൻ റെവല്യൂഷൻ പോലെയുള്ള വിപ്ലവങ്ങൾ അടിക്കടി ഒരു യമനിലും അതോടൊപ്പം തന്നെ ഈജിപ്തിലും സിറിയയിലുമൊക്കെ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ സാമൂഹ്യ പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും എത്രകാലം ഗൾഫിലെ ഈ വസന്തം നിലനിൽക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൾഫിൽ നിന്ന് ഗൾഫിനെ മാത്രം ആശ്രയിച്ച് കേരളത്തിന് ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അവിടെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെയും ഇൻവെസ്റ്റ്മെൻ്റ് കൂടുതൽ വരുത്തേണ്ടതിൻ്റെയും ആവശ്യകത നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഗൾഫിനെ മാത്രം ആശ്രയിച്ച് ഈ എക്കോണമിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ നാളെ ഉണ്ടായാൽ എന്തു ചെയ്യും? ഗൾഫനൈസേഷൻ കൂടുതലായി നടക്കുന്നു. അവിടുത്തെ ചെറുപ്പക്കാർ ജോലി വിദ്യാഭ്യാസമുള്ളവരായും ജോലി താല്പര്യമുള്ളവരായും മാറുമ്പോൾ സ്വാഭാവികമായും അവർക്കൊരു മുൻഗണന ആ രാജ്യത്ത് ലഭിക്കുമ്പോൾ പുറന്തള്ളപ്പെടുന്നത് മലയാളിയും ഇന്ത്യക്കാരനുമാണ്. അതേറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കേരളത്തെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൾഫിനെ മാത്രം ആശ്രയിച്ചുള്ള നമ്മുടെ പ്രവർത്തനം മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഗൾഫിൽ നിന്ന് തന്നെ വരുന്ന വരുമാനം ഫലപ്രദമായി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് ഒരു വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഗൾഫിൽ നിന്ന് വരുന്ന വരുമാനത്തെ ഉപയോഗിക്കുവാനും ഫലപ്രദമായ നിക്ഷേപം നടത്തുവാനും അതോടൊപ്പം തന്നെ കൂടുതൽ നിക്ഷേപത്തിനുള്ള സാധ്യതകൾ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. കൃഷിയിലും വ്യവസായത്തിലും കേരളം പിറകിലാണ്. സർവീസ് മേഖലയിലാണ് കേരളം മുന്നിൽ നിൽക്കുന്നത്. സർവീസ് മേഖലയിൽ നമുക്ക് വലിയ തോതിലുള്ള വളർച്ച കൈവരിക്കാൻ കഴിയും. ബാംഗ്ലൂരും ഹൈദരാബാദുമൊക്കെ ഐ ടി ഹബ്ബാകുന്നതിന് മുമ്പ് കേരളം ഐ ടി ഹബ്ബാകുമായിരുന്നു. പക്ഷേ അത് നമ്മൾ കഴിഞ്ഞു പോയതിനെ പറ്റി വിലപിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഇനിയും സാധ്യത ഐ ടി മേഖലയിലുള്ള വലിയ തോതിലുള്ള ഒരു മാറ്റമാണ്. പക്ഷേ ഇതിനെല്ലാം അടിസ്ഥാനം ജെയിംസ് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ കൺസെൻസസിനെ പറ്റി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയാറുണ്ട്. ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ എ കെ ആന്റണി വരെയുള്ളവർ കടന്നു പോകുന്ന ബസ്സിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. പൊളിറ്റിക്കൽ കൺസെൻസസിനെ പറ്റി എല്ലാവരും സംസാരിക്കാറുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഇറ്റ് ഹാസ് നോട്ട് ബീൻ മെറ്റീരിയലൈസ്ഡ്. ആ പൊളിറ്റിക്കൽ കൺസെൻസസ് കേരളത്തിൽ ഉണ്ടാകാതെ പോകുന്നു എന്നുള്ളതാണ് വികസനത്തിന് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. നാരോ പൊളിറ്റിക്കൽ മൈൻഡ്, സംഗീതമായ മാനസികാവസ്ഥ, രാഷ്ട്രീയ മാനസികാവസ്ഥയാണ് പലപ്പോഴും വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത്. നമുക്കറിയാം തമിഴ്നാട്, കർണാടകം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വികസന കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരു സമന്വയം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നു. അവിടെ പുരോഗതി ഉണ്ടാകുന്നു. രാഷ്ട്രീയമായ ഭിന്നതകൾ നിലനിൽക്കുമ്പോഴും ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തിന് വേണ്ടി യോജിക്കാൻ കഴിയാവുന്ന മേഖലയിൽ യോജിക്കണമെന്നുള്ള അഭിപ്രായം ചർച്ചകളിലും ഡിബേറ്റുകളിലുമൊക്കെ നമ്മളെല്ലാവരും സമ്മതിക്കുന്നതാണെങ്കിലും അത് യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിന് കഴിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷത്ത് വരുമ്പോൾ ഒരു സമീപനം, ഭരണരംഗത്ത് വരുമ്പോൾ മറ്റൊരു സമീപനം. ഐ എം എഫ് ലോൺ എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സമരം, അധികാരത്തിൽ വരുമ്പോൾ ഐ എം എഫ് ലോൺ എടുക്കുന്നതിന് യാതൊരു മടിയുമില്ലായ്മ.